കോവിഡ് വ്യാപനവും മരണനിരക്കും ദിനം പ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങൽ നഗരസഭ ഗ്യാസ് ക്രമറ്റോറിയം പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തം. നഗരസഭാ പരിധിയിലും സമീപ പഞ്ചായത്തുകളിലും കോവിഡ് മരണം വർദ്ധിക്കുമ്പോൾ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ശ്മശാനത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകേണ്ടതുണ്ട്. നഗരസഭാ ഖരമാലിന്യ സംസ്കരണശാലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ശാന്തിതീരം ശ്മശാനത്തിൽ ഗ്യാസ് ക്രമറ്റോറിയം ആരംഭിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇപ്പോഴും ഇവിടെ വിറകുപയോഗിച്ചാണ് മൃതദേഹം സംസ്കരിക്കുന്നത്. ഗ്യാസ് ക്രമറ്റോറിയം പ്രവർത്തനക്ഷമമാവുന്നതോടെ വിറകിലും ഗ്യാസിലുമായി ഒരേ സമയം മൂന്ന് മൃതശരീരങ്ങൾ ഇവിടെ സംസ്കരിക്കാനാവും. 2019-20 ഭരണകാലയളവിൽ 22 ലക്ഷം രൂപ ചിലവിട്ടാണ് ഗ്യാസ് ക്രമറ്റോറിയം ആരംഭിച്ചത്. ആറ്റിങ്ങൽ നഗരസഭയുടെ ഗ്യാസ് ക്രമറ്റോറിയം പദ്ധതി കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ്. പദ്ധതി പ്രകാരം അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരണ വേളയിൽ ഇതിൻ്റെ ഡെമോ എന്ന നിലയിൽ അതിൻ്റെ കമ്പനിയുടെ ആൾക്കാർ വന്നിട്ട് ഡെമോ എന്ന നിലയിൽ അത് കാണിക്കുകയും, പക്ഷേ അത്തരത്തിൽ ഡെമോ കാണിച്ചത് പൂർത്തീകരിക്കാൻ കരിച്ചു എന്ന നിലയിൽ അവർ നമ്മളോട് അവതരിപ്പിച്ചു. പക്ഷേ അതിനുശേഷം ഇത് തുടർന്ന് പ്രാവർത്തിയമാക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടികളുമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് പോയില്ല. അതിനുശേഷം തുടർന്ന് വന്ന ഭരണസമിതിയും ഈ ഗ്യാസ് ക്രിമിറ്റോറിയം വളരെ പ്രായോഗികമായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോയില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കോവിഡിൻ്റെ ഈ കാലത്ത് നമ്മുടെ പല പഞ്ചായത്തുകളിലും ക്രിമിറ്റോറിയം ഇല്ലാത്തൊരവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ അവസ്ഥ മൂലം ഇന്ന് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇത് വളരെ എത്രയും വേഗത്തിൽ ഈ ഇന്നത്തെ കൗൺസിലിൽ തന്നെ ഇത് വളരെ വേഗത്തിൽ പ്രയോജനകരമാകുന്ന തരത്തിൽ തീരുമാനമെടുക്കാനുള്ള ചർച്ച ഇന്ന് നടക്കും. അതനുസരിച്ച് പഞ്ചായത്തുകളിൽ നിന്നും കോവിഡ് മൂലമോ അല്ലാതെയോ മരണപ്പെടുന്ന വ്യക്തികളെ ശവസംസ്കാരം ഗ്യാസ് ക്രിമിറ്റോറിയത്തിലൂടെ നടത്താനുള്ള അടിയന്തരമായ നടപടിയെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. HP News, ആറ്റിങ്ങൽ.